നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് പണം ഒഴുകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോ ബൈഡന്റെ പ്രഖ്യാപനം ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം ഇതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനയായി ലഭിച്ചത് എൺപത്തിയൊന്ന് ദശലക്ഷം യു ഡോളറാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന സംഭാവന തുകകളിലെ റെക്കോർഡ് നേട്ടമാണ് കമലാഹാരിസ് സ്വന്തമാക്കിയിട്ടുള്ളത് എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേരാണ് ഇരുന്നൂറ് ഡോളർ വെച്ച് ഡെമോക്രാറ്റ് പാർട്ടിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൽകിയിട്ടുള്ളതെന്നാണ് ദേശീയ മാധ്യമമടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കമല ഹാരിസിന് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് പാർട്ടി വക്താക്കൾ വിശദമാക്കുന്നത് ബൈഡന്റെ പ്രായം കണക്കിലെടുത്ത് സംഭാവന നൽകാൻ മടിച്ചവരടക്കം അടക്കം പണം നൽകിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന റെക്കോർഡ് സംഭാവനയാണ് കമലഹാരിസിനെ ലഭിക്കുന്നതെന്നാണ് സൂചന നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പിന്തുണ മാത്രമല്ല സംഭാവനയിലും വലിയ ഇടിവുണ്ടായിരുന്നു ചെറിയ തുക പോലും സംഭാവന നൽകുന്നവരിൽ കുറവുണ്ടാവാൻ ട്രംപ് ബൈഡൻ സംവാദം കാരണമായിരുന്നു തെരഞ്ഞെടുപ്പിന് നാലു മാസം ശേഷിക്കെയാണ് ബൈഡൻ അപ്രതീക്ഷിതമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നത് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ മുൻ സ്പീക്കർ ഞാൻസി സെനറ്റ് നേതാവ് ചക് ഉമർ തുടങ്ങിയവർ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെ തന്റെ വിജയസാധ്യത വളരെയധികം വർദ്ധിച്ചുവെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി നവംബറിൽ വൻ വിജയം നേടുമെന്നും ട്രംപിൻ്റെത് അമിത ആത്മവിശ്വാസമാണെന്നും കമല ഹാരിസ് പരിഹസിച്ചിരുന്നു നവംബറിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രചരണ പരിപാടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് കമല ഹാരിസ് പറഞ്ഞത് ട്രംപിനെ നേരിടാൻ താൻ തയ്യാറാണെന്നും കമല പറഞ്ഞിരുന്നു വഞ്ചകനാണെന്നും ഏത് തരക്കാരനാണെന്ന് അറിയാമെന്നും അവർ വിവരിച്ചിരുന്നു സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരാണ് അവർ സ്വന്തം നേട്ടത്തിനായി നിയമങ്ങൾ ലംഘിച്ചു അതുകൊണ്ട് തന്നെ ട്രംപ് ഏത് തരക്കാരനാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം രാജ്യത്തെ ഓരോ പൗരനും പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതൊന്നുമില്ലാത്ത ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണ്

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chow building promoters private limited Thiruvananthapuram.